ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു സാധാരണ ഗെയിമിംഗ് ലാപ്ടോപ്പാണോ വാങ്ങിക്കേണ്ടത് അതോ ഗെയിമിംഗ് പി സി ആണോ വാങ്ങിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഏത് സാധനമാണ് വാങ്ങിക്കേണ്ടതെന്ന് പറയുന്നില്ല, നമ്മളിന്ന് കുറച്ച് പോയിന്റ്സ് നോക്കും. ആ പോയിന്റ്സിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ഗെയിമിംഗ് ലാപ്ടോപ്പ് വേണോ അല്ലെങ്കിൽ ഗെയിമിംഗ് പി സി വേണോ എന്നുള്ളത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് 6 പോയിന്റുകളാണ്. നിങ്ങൾ ഗെയിമിംഗ് പി സി വാങ്ങിച്ചാലും ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിച്ചാലും ഈ ഒരു 6 പോയിന്റുകൾ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആ ഒരു പർച്ചേസ് ഡിസിഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു 6 പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് പോർട്ടബിലിറ്റിയും സ്പേസുമാണ്. ഈ ഒരു പോർട്ടബിലിറ്റിയും സ്പേസും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ മൂവിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിരിക്കാം. കാര്യം നിങ്ങളിപ്പോൾ ഒരിടത്ത് നിന്ന് ഇപ്പോൾ ഒരിടത്ത് വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ വേറൊരിടത്തേക്ക് വർക്ക് ഷിഫ്റ്റായി മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ഒരിടത്ത് താമസിച്ചിട്ട് വേറൊരിടത്തേക്ക് താമസിച്ച് മാറിപ്പോകുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ട കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പേസ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ റൂമുകളിലാണ് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഒരു പ്രശ്നമായിരിക്കും. നിങ്ങളല്ലെങ്കിൽ ഷെയർഡ് ആയിട്ടുള്ള റൂമാണെങ്കിലും നിങ്ങൾക്ക് സ്പേസ് ഒരു പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പോർട്ടബിലിറ്റിയും സ്പേസും നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ലാപ്ടോപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകളാണ്. കാര്യം നിങ്ങൾക്കറിയാം ഒരു പി സി കൊണ്ട് നടക്കുക എന്നുള്ളത് അത്രത്തോളം എളുപ്പമല്ല. ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് ബാഗിലെടുത്തിട്ടുണ്ട് ഉടനെ തന്നെ അടുത്ത സ്പേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മറ്റേ സ്പേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്പേസ് നിങ്ങൾക്കറിയാം സി പി യു ആകുമ്പോൾ വലിയ സ്പേസ് വേണം, ഒരുപാടധികം സ്പേസ് അത് കൺസ്യൂം ചെയ്യും, ഒരുപാടധികം ആക്സസറീസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ പെരിഫറൽസ് ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ആകുമ്പം എല്ലാം ഒരു ഒറ്റ കുടക്കയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, സ്പേസും വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലാപ്ടോപ്പിന് 1 പോയിൻ്റ് കൊടുക്കാം ഈ ഒരു പാർട്ടിൽ. അടുത്ത നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, ഇതിലെ എല്ലാ പോയിന്റുകൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. അതായത് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ ഒബിയസ്ലി ഇപ്പോൾ ആ ഒരു സാധനം വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുർ പെർഫോമൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഗെയിമിങ്ങിൽ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്യുർ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ ലാപ്ടോപ്പ് ഒരിക്കലും നോക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു സെയിം സ്പെക്കുള്ള ലാപ്ടോപ്പും അതുപോലെ തന്നെ അതേ സ്പെക്കുള്ളൊരു ഗെയിമിംഗ് പി സിയുമാണ് എടുക്കുന്നതെങ്കിൽ ഗെയിമിംഗ് പി സി ഫാർ ഫാർ ബെറ്റർ ആയിരിക്കും. കാര്യം അതിന് ഒരുപാടധികം എന്താ പറയുക തെർമൽ ത്രോട്ടിലിൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല, അതുപോലെ തന്നെ ആ ഒരു കംപ്രഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലവണ്ണം അതിന് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല ഹാർഡ്വെയർ നിർമ്മിക്കുന്ന സമയത്ത് ഈ കംപ്രഷൻ വരുന്നത് കൊണ്ട് തന്നെ പെർഫോമൻസിന് ഒരുപാടധികം ഡ്രോപ്പ് ലാപ്ടോപ്പുകളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ ആണ്. നിങ്ങൾ ഗെയിമിംഗ് ഡിവൈസുകൾ എടുക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ എടുക്കുന്ന സമയത്ത് ലൈഫ് സ്പാൻ നോക്കിയാണ് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ എടുക്കരുത്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ ഗെയിമിംഗ് പി സികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്ക് ലൈഫ് വളരെ കുറവാണ്. എന്താണ് കാരണമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു തെർമൽ ത്രോട്ട്ലിങ്ങും ആ ഒരു കംപ്രഷനും ഒക്കെ വരുന്ന സമയത്ത് ഒരുപാടധികം ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും ആ ഒരു ഹാർഡ്വെയറുകൾ ഒരുപാടധികം ലൈഫ് സ്പാൻ കിട്ടാതെയും ആവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ദീർഘനാളത്തേക്ക് നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ദീർഘനാളത്തേക്ക് നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ഡിവൈസായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ എടുക്കുന്നതിനേക്കാളും നല്ലത് ഗെയിമിംഗ് പി സികൾ എടുക്കുന്നതാണ്. നമ്മുടെ അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപ്ഗ്രേഡ് ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു അപ്ഗ്രേഡ് ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ 2060 ഉള്ളൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് 3060 മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേസമയം നിങ്ങൾ 2060 ഉപയോഗിക്കുന്ന ഒരു ഗെയിമിംഗ് പി സിയിൽ നിന്ന് 3060 ആക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫിക്സ് കാർഡ് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് ആ ഒരു അപ്ഗ്രേഡ് നടത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അപ്ഗ്രേഡ് ഓപ്ഷൻസ് ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും ഒബിയസ്ലി നമ്മുടെ ടെക് ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം വളർച്ച നടക്കുന്നതുകൊണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഡൗൺ ഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ അപ്ഗ്രേഡുകൾ വരുത്തി ആ ഒരു പുതിയ നിലയിൽ തന്നെ നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഗെയിമിംഗ് പി സിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് വർഷം കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്.
അടുത്ത നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആക്സസറീസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു പി സി ഗെയിമിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ അതിനോടൊപ്പം വാങ്ങിക്കേണ്ടി വരും. സി പി യു വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രം നമ്മളുടെ ഗെയിമിംഗ് പി സി കംപ്ലീറ്റ് ആവുന്നില്ല. പിന്നെ മൗസ് വാങ്ങണം, കീബോർഡ് വാങ്ങണം, ക്യാമ വാങ്ങണം, സ്പീക്കർ വാങ്ങണം, ഓരോ ആക്സസറീസ് ആയിട്ട് നമ്മൾ ഓരോന്നിനോടൊപ്പം വാങ്ങിക്കേണ്ടി വരും. അതേസമയം നിങ്ങളൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഗെയിമിംഗ് ലാപ്ടോപ്പിലൂടെ തന്നെ കിട്ടുമെന്നുള്ളതാണ്. മൈക്രോഫോൺ അതിലുണ്ട്, വെബ് ക്യാം അതിലുണ്ട്, മൗസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം അതിനോടൊപ്പം തന്നെ കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അഡീഷണലായിട്ട് എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ ആക്സസറീസോ ഒന്നും വാങ്ങിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പുകളുടെ ഒരു പ്രോയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഫൈനൽ പോയിന്റ് ആയിട്ടുള്ള ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ നിലവിൽ നമുക്ക് ആ ഒരു പീസ് ഓഫ് ഹാർഡ്വെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഗെയിമിംഗ് പി സികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ലൈറ്റ്ലി ലെസ് ആണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം 2060 അടങ്ങിയിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡുള്ളൊരു എയ്സർ നൈട്രോ 5 ഒക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 60,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പറ്റും. അതേസമയം അതേ കോൺഫിഗറേഷനുള്ള ഒരു ഗെയിമിംഗ് പി സിയൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ വിത്ത് മോണിറ്ററൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 10-75,000 രൂപയോളം പോകും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈറ്റ്ലി കൺസിഡറബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് ചീപ്പറാണ് ലാപ്ടോപ്പുകൾക്കെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺസിഡറബിൾ ഓപ്ഷനാണ്. പക്ഷേ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ ഒരുപാടധികം ഫീച്ചേഴ്സും ലൈഫ് സ്പാനും ലോഞ്ചിറ്റിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ ഐ തിങ്ക് നിങ്ങൾ ഗെയിമിംഗ് മാത്രമാണ് യൂസ് അതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഒരു ഗെയിമിംഗ് പി സി ആയിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളല്ല, നിങ്ങൾ ഒരുപാടടുത്ത് ട്രാവൽ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്നിടത്തൊക്കെ ഗെയിം കളിക്കണം, നിങ്ങൾ സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കുന്ന ആളല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പുകളായിരിക്കും ബെറ്റർ. എന്തായാലും ഈ പോയിന്റുകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ഗൈസ്.